ഗർഭഗൃഹം ശിര പ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളഞ്ജൈവ ബാഹുശ്ചൈവാർത്ഥമണ്ഡപം മഹാമണ്ഡപം കുക്ഷി സ്യാൽ പ്രാകാരം ജാനുജംഘയോ ഗോപുരം ദേവപാദം സ്യാൽ യദ്യേതേ ലക്ഷണം ശുഭം ക്ഷേത്ര യാത്ര ക്ഷേത്ര യാത്ര നമസ്കാരം. ക്ഷേത്രയാത്രയുടെ ഏറ്റവും പുതിയ ഖണ്ഡത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ക്ഷേത്രയാത്ര ഇന്നെത്തി നിൽക്കുന്നത് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഇടച്ചോറ്റി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടുത്തെ ക്ഷേത്ര വിശേഷപ്പെട്ട ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളിലേക്കും ഇവിടുത്തെ കാഴ്ചകളിലേക്കും. ക്ഷേത്രയാത്ര ത്രിഭുവന പരിപാലിനീ ദേവീ ശ്രീഭൂതനാഥേശ്വരീ അംബികേ ത്രിഭുവന പരിപാലിനീ ഇടച്ചൊട്ടിയിൽ പുണ്യക്ഷേത്രത്തിൽ അമരുന്ന ഇടച്ചൊട്ടിയിൽ പുണ്യക്ഷേത്രത്തിൽ അമരുന്ന സദാശക്തി സകല കാരണി ഭക്തി പരിപോഷിണി ദേവി സരസ്വതി ശ്രീഭൂതനാഥേശ്വരീ അംബികേ ത്രിഭുവന പരിപാലിനി ക്ഷേത്രയാത്ര. മാനവ സേവയാണ് മാധവ സേവ എന്ന വിവേകാനന്ദന്റെ ആപ്തവാക്യം, അത് അതിന്റെ പ്രവൃത്തിയുടെ ഉന്നതിയിൽ എത്തിച്ച ഒരു ക്ഷേത്ര സങ്കേതം, അല്ലെങ്കിൽ ആ ആപ്തവാക്യം അവനവന്റെ വേദമാക്കി കൊണ്ടു നടക്കുന്ന ഒരു ഭക്തജന സമൂഹം, അതിഗംഭീരമാണ് ഇവിടുത്തെ അനുഭവങ്ങൾ, ഇവിടുത്തെ കാഴ്ചകൾ. ഏകദേശം 56 നിർധന കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തും അതുപോലെ തന്നെ വർഷാവർഷം 1000 കുട്ടികൾക്ക് പഠനത്തിനുള്ള ഉപകരണങ്ങൾ കൊടുക്കുക, അങ്ങനെ അങ്ങനെ മാനവസേവ അല്ലെങ്കിൽ മാധവസേവ എന്ന വാക്യം അതിന്റെ ഉന്നതിയിൽ എത്തിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ അല്ലേ. അതുകൂടാതെ എല്ലാവർക്കും ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാധാരണ സങ്കല്പം അവിടുത്തെ പൂജ വഴിപാട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിറഞ്ഞ ഒരു സങ്കേതമായിരിക്കാം സ്വതവേ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു സംഭാവന സ്വീകരിക്കാതെ, ഒരു കാണിക്ക പോലും സ്വീകരിക്കാതെ, മറ്റ് വഴിപാട് വിഷയങ്ങളിൽ നിന്നൊരു വരുമാനം അതും ഇല്ല, അതുകൂടാതെ നിവേദ്യ ഭാഗങ്ങൾ അങ്ങനെ ഒരു തന്ത്ര പ്രധാനമായിട്ടുള്ള ആചാരങ്ങളും പിന്തുടരാതെ ഇത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര നന്നായി നടത്തിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ശരിക്കും അപ്രാപ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതുകൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഇപ്പോ നിവേദ്യമില്ല അല്ലെങ്കിൽ കാണിക്കയില്ല, ഇപ്പോ ക്ഷേത്രത്തെ കുറിച്ചൊരു സങ്കല്പം ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഏതൊരു ഹിന്ദു വിശ്വാസ പ്രകാരം എടുത്താലും ഓരോ ജന്മവും അതിന്റെ അങ്ങേയറ്റം പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം എന്ന ഒരൊറ്റ ലക്ഷ്യം തന്നെ മുൻനിർത്തിയാണ്. സന്നിധിയിൽ തിരുസന്നിധി
ശ്രീഭൂതനാഥേശ്വരിയും നമ ഭാരതത്തില് ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇടച്ചോറ്റി സരസ്വതി ദേവി ദിവ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ എന്ന് പറയുന്നത് പൂജാതി കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിവേദ്യയില്ല, കാണിക്കവഞ്ചിയില്ല. കാണിക്കവഞ്ചിയില്ലാത്ത, നിവേദ്യയില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന ഒരു പേര് നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഉണ്ട്. സാധുജന സേവന പ്രവർത്തനങ്ങൾ, നിർദ്ദരായ ആളുകളെ എപ്രകാരം നമുക്ക് സഹായിക്കാം, കൂടാതെ നിർദ്ധരരായ കുട്ടികളെ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള അവശത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രീ മൂകാംബിക ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു. ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നത്. നാളിതുവരെ യാതൊരുവിധ പിരിവുകളും എടുക്കാത്ത കേരളത്തിലെ ക്ഷേത്രമെന്ന പേരും നമ്മുടെ ക്ഷേത്രത്തിനുണ്ട്. ഉത്സവത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു വീട്ടിലും കയറി ഇറങ്ങി ഇന്ന് വരെ പിരിവെടുത്തിട്ടില്ല. ക്ഷേത്ര നിർമ്മാണം തന്നെ ഓരോ ഭക്തനും ഓരോ കട്ടയും ഓരോ ചാക്ക് സിമെൻറ്റും കൊണ്ടുവന്ന്, അതേ രീതിയിൽ അവർ തന്നെ ചുമന്നുകൊണ്ട് വന്ന് അങ്ങനെ നിർമ്മാണം നടത്തിയ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതിൻ്റെ പ്രതിഷ്ഠ നടത്തി തന്നെ കല്ലാരവേലിയിൽ ഇല്ലാത്ത പരമേശ്വര ശർമ്മയാണ് ക്ഷേത്രം തന്ത്രി. പഞ്ചലോകത്തിൽ നിർമ്മിച്ച കണ്ണാടി പ്രതിഷ്ഠയാണ് ക്ഷേത്ര പ്രതിഷ്ഠ. പഞ്ചലോകത്തിൽ കണ്ണാടി ബിംബമാണ് ക്ഷേത്ര പ്രതിഷ്ഠ. ഓം ശ്രീഭൂതനാഥേശ്വരി എന്നത് അമ്മയുടെ മൂലമന്ത്രം. ശ്രീഭൂതനാഥേശ്വരി എന്നാൽ പഞ്ചഭൂതങ്ങളുടെയും അധിപതിയായിട്ടുള്ള ആദ്യ പരാശക്തിയെ സൂചിപ്പിക്കുന്നു. അമ്മ സരസ്വതി ഭാവത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ എല്ലാ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച മഹാ അർച്ചന നടന്നു വരുന്നു. ഈ അർച്ചന നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പൂജ 9:30 നടക്കുമ്പോൾ, പൂജ ദീപാരാധന മാത്രമാണ്, അല്ലാതെ മറ്റു പൂജകളില്ല, നടക്കുന്ന സമയത്ത് കൃഷ്ണപരന്ത ക്ഷേത്ര ശ്രീകോവിലിന് മുകളിലൂടെ വട്ടം വിട്ട് പറക്കുന്ന മഹാത്ഭുതം, എല്ലാ അർച്ചനയിലും പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ പൂർണ്ണമായും വീക്ഷിക്കുകയും അതിൽ അവരെ ഭക്തിയിൽ ലയിക്കുകയും ചെയ്യുന്നു. കൂടാതെ മാറാ രോഗങ്ങൾ, ശത്രുദോഷങ്ങൾ, പകർച്ചവ്യാധികൾ, അതുപോലെ സന്താന യോഗം, ഇതൊക്കെ ഈ ക്ഷേത്രങ്ങൾ മുഖാന്തരം പ്രാർത്ഥനയിലൂടെ തന്നെ നേടിയെടുക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ഏറെ വിശേഷപ്പെട്ട ഒരു നെയ്വിളക്കുണ്ട്. ഈ വിളക്ക് സ്വയം ഭക്തജനങ്ങളുടെ കാങ്ക സ്വയം പ്രകാശിച്ചതാണ്. അങ്ങനെ സ്വയം കത്തിയ നെയ്വിളക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സ്വയം അത് ജനങ്ങൾ നോക്കി നിൽക്കത്തന്നെ തന്നെ വന്നൊരു ദീപം വന്ന് ആ ദീപം പ്രകാശിക്കുകയാണ് ചെയ്തത്. ആ വിളക്കിലെ നെയ്യ് മാറാ രോഗങ്ങൾക്കും അതുപോലെ സന്താന സൗഭാഗ്യത്തിനും വളരെ വിശേഷപ്പെട്ടതാണ്. ഈ നെയ്യ് വാങ്ങുവാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തി നെയ്യ് വാങ്ങുന്നു. ഇവിടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ, അമ്മയിലൂടെ സാബല്യീകരിച്ച് കഴിയുമ്പോൾ, ഇവിടെ പ്രതിഫലമായിട്ട് പണമോ പാരിതോഷികമോ പൂജയോ വഴിപാടുകളോ ആവശ്യമില്ല. നേരെ മറിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെണീറ്റ് കൃത്യമായിട്ട് നാമജപം ചെയ്യുവാൻ മാത്രമാണ് ആളുകളോട് പറഞ്ഞു വിടുക. അത് മുഖാന്തരം ആ കുടുംബത്തിലെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഒഴിവാകും. കലികാലമായ ഈ കാലഘട്ടത്തിൽ, കലുഷിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാമജപം മാത്രമാണ് കലികാലത്ത് നിന്ന് മോചനം നേടുവാനുള്ള മാർഗമെന്ന് ഹൈന്ദവ പുരാണങ്ങളിൽ ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നു. മാനവസേവയാണ് മാധവസേവ എന്ന തത്വം പൂർണ്ണമായും പ്രാവർത്തികമാക്കുവാൻ ഇവിടുത്തെ പ്രവർത്തകർ ഒരു പരിധി വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അട്ടപ്പാടി, മൂഴിക്കൽ മുതലായ ആദിവാസി കോളനികളിൽ നമ്മളെപ്പോലെ തന്നെ ആളുകൾ, ഒരു നേരത്തെ വസ്ത്രത്തിന് പോലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകളും, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാത്ത ആളുകൾ വനമേഖല ഉൾവനങ്ങളിൽ വരെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും മറ്റു രീതിയിൽ പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. മൂഴിക്കൽ ആദിവാസി കോളനിയിൽ ഇതേ പരിന്ത് സ്വയംഭൂവായി നെയ്വിളക്കായി തെളിഞ്ഞ സരസ്വതി സ്വരലാളിനി ശബരിമല സത്രത്തില്, അത് വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് വള്ളക്കടവ് വഴി പോകുന്ന അവിടെ ഉൾവനത്തില് ഒരു സത്രമുണ്ട്. ആ സത്രത്തില് ആദിവാസികളുടെ അടുത്ത് ഞങ്ങൾ പോകുമ്പോൾ അവിടെ 32 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് 12 കുട്ടികൾ, അവരെ നോക്കാൻ യാതൊരു മാർഗമില്ലാത്ത അങ്ങനെയുള്ള കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ചെന്ന്, ഞങ്ങളെ എൻ്റെ കൂട്ടത്തിൽ പി സി ജോർജ് ഉണ്ടായിരുന്നു. പി സി ജോർജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 14 കുടുംബങ്ങൾക്കും വീട് വെച്ച് വെക്കുവാൻ കൊടുക്കാൻ വേണ്ട സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട്